അയ്യോ, അവള് ഗാന്ധിനഗർ ബസ് സ്റ്റോപ്പ് എന്നല്ലേ പറഞ്ഞത്? അതെ, ആ എന്നാ മിണ്ടാതിരി. ഇത് ബാംഗ്ലൂർ അല്ലേ മോനെ? ഗാന്ധിനഗറിൽ തന്നെ ബസ് സ്റ്റോപ്പ് 7 എണ്ണം ഉണ്ട്. ഇതാണ് ഗാന്ധിനഗർ മെയിൻ സ്റ്റോപ്പ്. ഇമ്മാതിരി ചുറ്റിക്കളി പാർട്ടീസ് ഒക്കെ വരാറുള്ളത് ഇവിടെയാ. ഇറങ്ങിക്കോ, എന്നിട്ട് വടക്കോട്ട് നോക്കി നിന്നോ. വടക്കോട്ടോ? ആ, സാധാരണ ഇത്തരം ലൈംഗ് കേസുകൾ വടക്കിൽ നിന്നാണ് വരാറുള്ളത്. നീ അങ്ങോട്ട് ഇറങ്ങി, സമയം കളയണ്ട. സമയം ഇറങ്ങി, ലൈംഗ് കേസ് വരുമ്പോഴാണ്. ഞാനേ ഞാനിപ്പോ വരാം. പൊപ്പി, ഇനി വരുന്ന തോന്നുന്നില്ല. പാർട്ടി വല്ല ഫ്രോഡുമായിരിക്കും. ഫ്രോഡാണെങ്കിൽ പറഞ്ഞ സമയത്തിന് മുമ്പ് ഇവിടെ എത്തിയിരിക്കും. കുറച്ചേരം കൂടി നോക്കാം. നീ വെയിറ്റ് ചെയ്. ഞാൻ എത്ര നേരം പണിക്ക് വെയിറ്റ് ചെയ്യാം? കാര്യം നടന്നാ മതിയായിരുന്നു. ഹലോ. ഹലോ കാർത്തിക്, എന്താ ഇവിടെ? പപ്പി എന്താ ഇവിടെ? ഞാൻ ഒരാളെ കാത്തു നിന്നതാ. എന്തു പറ്റി? അത് പിന്നെ ഞാനൊരു സത്യം പറയാം, ഞാൻ പപ്പിയെ കാണാൻ. വേണ്ട, ഉരുളണ്ട, എനിക്കറിയാം. ചാലി വിളിച്ചു പറഞ്ഞില്ല ഞങ്ങളിവിടെ വരുമെന്ന്. ആര്? ഹലോ. അയ്യോ, ഇനി ഏതായാലും ഞാൻ നിങ്ങൾക്ക് ഒരു ശല്യമാവുന്നില്ല. നട് റോഡിൽ നിന്ന് പഞ്ചാര അടിക്കാതെ വല്ല ഐസ്ക്രീം പാർലറിലും മറ്റും ചെല്ല്, എന്നിട്ട് അവളെ അങ്ങ് ഡ്രോപ്പ് ചെയ്തേക്ക്. അവള് വന്നില്ല എന്ന് കരുതി നീ ഇത്ര ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നിന്റെ കുഗ്രാമമൊന്നുമല്ല, സിറ്റിയാ, മെട്രോപൊളിറ്റൻ സിറ്റി. ഇവിടുത്തെ പെമ്പിള്ളേരും നിനക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. നിന്നെ പോലെ ഒരു പാവത്തിനെ കിട്ടിയാ അവളുമാർ വട്ടം കറക്കും. സിറ്റിയിലുള്ളവരെ മൊത്തം അടച്ചങ്ങനെ താൻ പറയണ്ട, നല്ലവരും കാണും. കാണില്ല, താ പോടാപ്പച്ച. ഒന്ന് ചിന്തിച്ചു നോക്കിയാ മതി. കുറച്ചു നേരം ഫോണിലൂടെ മിണ്ടി, ഒറ്റ ദിവസം കൊണ്ട് ആ ബന്ധം ബസ് സ്റ്റോപ്പ് വരെ എത്തിച്ചവള്. അവള് തറയടാ. ചുമ്മാ സംശയത്തിന്റെ പേരിൽ ഒരു പെണ്ണിനെ അങ്ങനെ പറയരുത്. ചിലപ്പോ നല്ലവളാണെങ്കിലോ? അപ്പച്ച, തന്നെ തടപെടരുതോ. അവള് തറയടാ, വെറും തറയാ. മതി, ഇനി പറയണ്ടൊന്നും. പാവം, നീ അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു. അവന്റെ മനസ്സിലെ പെണ്ണ് തറഞ്ഞു കയറിയിട്ടുണ്ടാവും. അവന്റെ മനസ്സിലല്ല, എന്റെ മനസ്സിലെ പെണ്ണ് തറഞ്ഞു കയറിയത് മനസ്സിലായോ? ഇല്ല. അവൻ സ്നേഹിക്കുന്ന ആരാന്നറിയോ അപ്പച്ചന്? എന്റെ പപ്പിയെ. അവനേക്കാളും മുമ്പ് ഞാൻ ഇഷ്ടപ്പെട്ടത് അവളെ. അവനേക്കാളും മുമ്പ് ഞാനാ മിണ്ടിയത് അവളോട്. ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല, വിട്ടു കൊടുക്കില്ല അപ്പച്ച. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നിന്റെ പപ്പി അവൻ എങ്ങനെ? ആക്സിഡന്റ് കാരണം എല്ലാം സംഭവിച്ചു. ആക്സിഡന്റ് കാരണമാണോ? എന്റെ മലയാറ്റൂർ മുത്തപ്പ ആ വണ്ടി ഇടിച്ചവന്റെ നട്ടെല്ല് തളർത്തണേ. ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിക്കുകയാണ്, ഞാൻ ആ വണ്ടി ഇടിച്ചവനെ പ്രാവുമ്പോ നീ എന്തിനാ ഞെട്ടണേ? അത് പിന്നെ ആ വണ്ടി ഇടിച്ച് ഞാനാ. അപ്പൊ ഞാൻ ഈ കരുനാക്കുച്ചി പ്രാകൃതി മുഴുവൻ നിന്നെയായിരുന്നോ? എന്റെ മുത്തപ്പ എല്ലാം തിരിച്ചെടുത്തേക്കണേ. എനിക്ക് അവരെ അന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ തോന്നിയിരുന്നെങ്കിൽ എന്റെ പപ്പി എന്റേതാകുമായിരുന്നേനെ. ഞാനിപ്പോ പറഞ്ഞൊന്നും അവൻ അറിയാൻ പാടില്ല, അവനും പപ്പിയും തമ്മിൽ കാണാനും പാടില്ല. ഇനി ഇവിടെ വരുന്ന ഒറ്റ ഫോണും അവനെടുക്കാൻ നോക്കിക്കോണം. അവളുടെ ശബ്ദം പോലും അവനിനി കേൾക്കരുത്. എത്രയും പെട്ടെന്ന് അവനെ നാട്ടിലേക്ക് തിരിച്ചയക്കണം. ഞാൻ ഇന്നലെ മൊലേഷ് എത്തിക്കാണ്. എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ല. എനിക്കറിയാം, വീട്ടിൽ പോണമെന്നുണ്ടല്ലേ. ഇനി ഒരു എക്സാം കൂടിയല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് പോയാ പോരെ. ആ, ഞാനേ ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. പറ്റുമെങ്കിലേ ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. മോള് ചെന്നിരുന്ന് പഠിക്കണം. ദേ, ഫ്രിഡ്ജിലെല്ലാം വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിക്കണം. ഹലോ. ഞാനാ? വേണ്ട, ഒന്നും പറയണ്ട. ഞാനൊരു കുഗ്രാമത്തെ പിറന്നവനാ. എനിക്ക് നിങ്ങളുടെ സിറ്റി സംസ്കാരം ഒന്നും അറിയില്ല, പക്ഷെ മനസ്സോർന്ന് സ്നേഹിക്കാൻ അറിയാം. അനിയൻകുട്ടി, ഞാൻ 9 മണി മുതൽ 11 മണി വരെ ഞാൻ ആ സ്റ്റോപ്പിൽ വടക്കോട്ട് നോക്കി നിന്നു. സ്നേഹിച്ചില്ലേലും വേണ്ടില്ല, പാവങ്ങളെ പറഞ്ഞ് പറ്റിക്കരുത്.
ഞാൻ വന്നിരുന്നു ഒരുപാട് നേരം കാത്തു നിൽക്കേം ചെയ്തു അനിയൻകുട്ടി എവിടെ വന്നത് ഗാന്ധിനഗർ മെയിൻ സ്ട്രീറ്റ് സ്റ്റോപ്പിൽ ഞാൻ പറഞ്ഞത് ഗാന്ധിനഗർ സ്റ്റോപ്പിലല്ലേ ഗാന്ധിനഗറിൽ ഒരുപാട് സ്റ്റോപ്പുകളില്ലേ എന്റെ അറിവിൽ അവിടെ ഒരു സ്റ്റോപ്പേ ഉള്ളൂ ഹലോ എന്താ ഒന്നും ഇണ്ടാത്തെ എന്നോട് പിണങ്ങിയോ ഇല്ല നമുക്ക് ഇന്ന് തന്നെ കാണാം വൈകുന്നേരം 4 മണിക്ക് ലാൽബാഗിൽ വരുമോ ഇവിടെ ഒരു ലാൽബാഗ് പാർക്കേ ഉള്ളൂ അവിടെ സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയുടെ മുമ്പിൽ നിന്നാ മതി എവിടെ സുഭാഷ് ചന്ദ്രബോസിന്റെ സ്റ്റാച്യു എന്റെ വണ്ടിയുടെ കളർ റെഡ് റെഡ് മാരുതി വേഷം മഞ്ഞ മഞ്ഞ ഫ്രോക്ക് ഇനി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ ഇല്ല ഞാൻ കാത്തു നിൽക്കും ബൈ നീ ഇവിടെ നിന്ന് കേക്കായിരുന്നു അവള് നീ പറഞ്ഞ പോലെ ഒരു പെണ്ണല്ലടാ തെറ്റ് പറ്റിയ നമ്മക്കാ സ്റ്റോപ്പ് മാറിപ്പോയി ആ പഴയ സ്റ്റോപ്പ് തന്നെ നിന്നാ മതിയായിരുന്നു അവള് വന്നടാ ഇന്ന് ഏതായാലും തെറ്റില്ല ഇന്നോ വൈകുന്നേരം അവള് ലാൽബാഗിൽ വെച്ച് കാണാന്നാ പറഞ്ഞിരിക്കുന്നത് ലാൽബാഗിലോ ഒരിക്കലും നിനക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റില്ല അവിടെ എന്ത് തിരക്കാന്ന് നിന്റെ വിചാരം അതിനല്ലേ അവൾ അടയാളം പറഞ്ഞു തന്നത് ചുവന്ന മാരുതി കാർ മഞ്ഞ ഫ്രോക്ക് നിക്കേണ്ടത് സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയുടെ താഴത്ത് നീ മസ്റ്റ് ആയിട്ട് വരണം അബുജ ഇന്ന് തന്നെ കാണണമെന്ന് അവൾ ഉറപ്പിച്ച് പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ എടാ അവൾക്ക് എന്നെ ഇഷ്ടപ്പെടുവോ അത് അവളോട് ചോദിക്കണം ഹലോ ഹലോ ഞാനാ ഞാനിപ്പോ വിചാരിച്ചതേ ഉള്ളൂ എന്നെ കുറിച്ചോ എനിക്കാകെ എന്തോ പോലെ എന്തോ പറ്റി സുഖല്ലേ അതല്ല ഇന്ന് കാണുമെന്ന് പറഞ്ഞപ്പോ എന്നെ കാണുമ്പോ ഇഷ്ടായില്ലെങ്കിലും ഒന്നൊരു ടെൻഷൻ എന്തേ ചിരിച്ചത് ഒരു പെണ്ണിന് ഇഷ്ടപ്പെടാനുള്ള സൗന്ദര്യമൊക്കെ അനിയൻകുട്ടിക്കുണ്ടെന്ന് ആന്റി പറഞ്ഞു എനിക്കറിയാം ഇനിയിപ്പോ അങ്ങനെയൊന്നും അല്ലെങ്കിലും എനിക്കിഷ്ടം എനിക്കും എനിക്കിനി മറ്റൊരു പെണ്ണ് എന്റെ ജീവിതത്തിലില്ല സത്യം ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ലാത്ത എന്നെ അത്രയ്ക്കിഷ്ടാണോ അതെ അത്രയ്ക്കിഷ്ട നമ്മൾ തമ്മിൽ നേരിൽ കാണുന്ന ആ നിമിഷമായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തം അപ്പൊ പാർക്കിൽ കാണാം പോടാ വാ അപ്പച്ചാ നീ കൂടെ പോയിക്കോ എടാ അവൾ ഇവിടെ എങ്ങും വരില്ല നിന്നെ പൊട്ടം കളിപ്പിച്ചതാ സാരമില്ല പ്രേമം തലക്ക് പിടിച്ചിരിക്കണം നിനക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവില്ല ഒരു പെണ്ണിന്റെ വാക്കേട്ട് ഇളകാൻ നിനക്ക് നാണാവില്ലേ ഇല്ല എടാ പെണ്ണ് വിഷയത്തിൽ എനിക്ക് നിന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാ ഉണ്ടാവും അത് തരികട പക്ഷെ യഥാർത്ഥ സ്നേഹം നീ കണ്ടിട്ടില്ല ആ ശരിയാ ഇതുവരെ അങ്ങനെയായിരുന്നു എനിക്ക് സ്നേഹിക്കാനോ എന്നെ സ്നേഹിക്കാനോ എന്റെ ഡാഡിക്കോ മമ്മിക്കോ സമയം ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോൾ ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ എനിക്കൊരാളുണ്ട് എന്റെ പപ്പി അതെങ്ങനെ ഞാൻ നിന്നോട് പറയാ ഞാൻ പിന്നെന്താ അവള് വന്നു മായയല്ലേ ആ മഞ്ഞ ഫ്രോക്ക് അണഞ്ഞ് റെഡ് മാരുതി കാറിൽ പെട്ടെന്ന് ലാൽ ബാഗിലോട്ട് ചെല്ലുക കാർത്തിക് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കല്യാണം ഉടനെ നടക്കും അപ്പച്ചാ നീ എന്നെ കാത്തു കാർത്തിക് ലാൽ പാർക്കിലെ വെയിപ്പാർത്താടു ജൽദി ഹോഗോ നിനക്ക് അവനിക്ക് മധുവാകേ നീന തുമരെ പാസ് റെഡ് മാരുതി ഹേ യെല്ലോ കളർ ഫ്രാക്ക് ഹേ തും ജൽദി ലാൽ ബാഗ് ജാവോ കാർത്തിക് തുമരെ ലിയേ ശാദി കർനാ ചാഹ്തേ ഹേ ഠീക് ഹേ ഹലോ റാണി ഒന്നുമില്ല സമയം കഴിഞ്ഞു ഇത്രയൊക്കെ ഒപ്പിക്കാൻ പറ്റൂ അങ്ങോട്ട് നിനക്ക് മനസ്സിലായല്ലോ അവള് നിന്നെ കളിപ്പിച്ചതാ ഇവരൊക്കെ ആരാ അവളുടെ ഫ്രണ്ട്സ് ആയിരിക്കും ശരിയാ ഇത് ഫ്രണ്ട്സിന്റെ കളിയാ ഒരു പക്ഷെ അവൾ എന്നെ സ്നേഹിക്കുന്നത് അറിഞ്ഞ അവളുടെ കൂട്ടുകാരികൾ ഒപ്പിച്ച വേലയായിരിക്കും അല്ലടാ എന്നാലും നീ അവിടെ നിന്ന് പിന്മാറാൻ തയ്യാറല്ല ആ നിന്റെ വിശ്വാസം നിന്നെ പൊറപ്പിക്കട്ടെ എങ്കിൽ ഞാനൊരു സത്യം നിന്നോട് തുറന്നു പറയാൻ പോവാ നീ ഞെട്ടരുത് ഇതവള് മനപ്പൂർവം ചെയ്തടാ മനപൂർവം
ഇനി നീ എന്തായാലും അങ്ങോട്ട് വിളിക്കരുത്. അവൾ ആദ്യം നിന്നെ വിളിച്ച് മാപ്പ് പറയട്ടെ.